വിക്രുകൂടി വന്നിട്ട് നമുക്ക് കളിക്കാൻ പോകാം. ശരി, അതുവരെ എന്തു ചെയ്യും? ഞാൻ നിനക്കൊരു രസികൻ കണക്ക് തരാം, അത് നീ ചെയ്തു നോക്കൂ. ഇതിലെത്ര ത്രികോണങ്ങളുണ്ട്? ഇത് വളരെ എളുപ്പമല്ലേ? ഇതിൽ 5 എണ്ണം. നീ ഭയങ്കരനാണല്ലോ, എങ്ങനെ ഇത്ര പെട്ടെന്ന് ഉത്തരം കിട്ടി? ആഹാ, അത് എളുപ്പമല്ലേ? ഹൊറിസോണ്ടലായ വരകൾ എണ്ണി നോക്കിയാൽ മതി. ശരിയാണല്ലോ, 4 ത്രികോണങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത്. 4 വരകൾ ശരിയാണ്. എങ്കിൽ ഈ ചോദ്യം കൂടി നീ ഒന്ന് ചെയ്യൂ, ഇതിൽ എത്ര ത്രികോണങ്ങളുണ്ട്? മൂന്ന് ത്രികോണങ്ങളാണ് ഇതിലുള്ളത്. അയ്യേ, നിനക്ക് തെറ്റിപ്പോയി, 4 എണ്ണമുണ്ട്. ആ ശരിയാ, ആ വലിയ ത്രികോണം ഞാൻ എണ്ണിയില്ല, 4 എണ്ണം ശരിയാണ്. ഒന്നുകൂടി നോക്ക്, ചിലപ്പോൾ അതിലും കൂടുതലുണ്ടാവും. ഹാ, ഇല്ല ഇല്ല, ഇനി എനിക്ക് തെറ്റില്ല വിക്രു. ഞങ്ങൾ രണ്ടുപേരും നോക്കി, 4 ത്രികോണങ്ങളേ ഉള്ളൂ വിക്രു. ശരി, ഞാൻ പറയുന്നു ഇതിൽ 6 ത്രികോണങ്ങൾ ഉണ്ട് എന്ന്. 6 എണ്ണമോ? അതെങ്ങനെ? 3 ചെറിയ ത്രികോണങ്ങൾ, അവയെല്ലാം ഉൾക്കൊള്ളുന്ന വലിയ ഒരു ത്രികോണം, അങ്ങനെ 4 എണ്ണം. ശരിക്കും നോക്കൂ, 1-ാമത്തെയും 2-ാമത്തെയും ചെറിയ ത്രികോണങ്ങൾ ചേർന്ന് മറ്റൊരു ത്രികോണമാകുന്നില്ലേ? ഓ ശരിയാണ്, 2-ാമത്തെയും 3-ാമത്തെയും ചേരുമ്പോൾ 6-ാമത്തെ ത്രികോണമാകും അല്ലേ? അമ്പടാ, ശരി തന്നെ, 6 ത്രികോണങ്ങളുണ്ട്. സമ്മതിച്ചല്ലോ അല്ലേ? എങ്കിൽ ഇതിൽ എത്ര ത്രികോണങ്ങളുണ്ട്? ഓ മൈ ഗോഡ്, ഇതെങ്ങനെ കണ്ടുപിടിക്കും? വിക്രു, ഇത് വളരെ ബുദ്ധിമുട്ട് തന്നെ. എന്തെങ്കിലും സൂത്രമുണ്ടോ? സൂത്രമൊക്കെ നിങ്ങൾ സ്വയം കണ്ടുപിടിക്കണം. പക്ഷെ അതെങ്ങനെ വിക്രു? ശരി, നമുക്കൊരു ചെറിയ ത്രികോണം ആദ്യം പരിഗണിക്കാം. ഇതാ, ഈ ചിത്രത്തിലെ ആകെ ത്രികോണങ്ങളുടെ എണ്ണം നമ്മൾ മുമ്പ് തന്നെ കണ്ടുപിടിച്ചു, 6 എണ്ണം. ഇനി ഇതാ ഈ ചിത്രം നോക്കൂ, ഇതിൽ എത്ര ത്രികോണങ്ങളുണ്ട്? ആഹാ, ഇത് വളരെ എളുപ്പമല്ലേ, ഇതിൽ 3 എണ്ണമാണ്. ശരി, എങ്കിൽ ഇതിൽ എത്ര ത്രികോണങ്ങളുണ്ട്? ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്, എങ്കിലും എണ്ണി നോക്കട്ടെ. ട്രൈ ചെയ്യൂ. 1, 2, 3, 4. 4 ചെറിയ ത്രികോണങ്ങൾ. 1-ാമത്തെയും 2-ാമത്തെയും ത്രികോണങ്ങൾ ചേർന്ന് 5-ാമത്തെ ത്രികോണം. 1-ാമത്തെയും 2-ാമത്തെയും 3-ാമത്തെയും ചെറിയ ത്രികോണങ്ങൾ ചേരുമ്പോൾ 6-ാമത്തെ ത്രികോണം. ഇനി എന്ത് ചെയ്യും? ഇനി നമുക്ക് ഈ വശത്ത് നിന്ന് ചെയ്തു നോക്കാം. 4-ാമത്തെയും 3-ാമത്തെയും കൂട്ടിച്ചേർക്കുമ്പോൾ പുതിയൊരു ത്രികോണമായി. അതുപോലെ തന്നെ 4-ാമത്തെയും 3-ാമത്തെയും 2-ാമത്തെയും ത്രികോണങ്ങൾ കൂടിച്ചേരുമ്പോൾ മറ്റൊരു ത്രികോണമായി. ഇപ്പോൾ 2 എണ്ണം കൂടി കൂടുതൽ കിട്ടി, അപ്പോൾ 8 ത്രികോണങ്ങൾ. വെരി ഗുഡ്. ഇനിയും ത്രികോണങ്ങൾ ഉണ്ടോ? ആ ശരിയാ, 2-ാമത്തെയും 3-ാമത്തെയും ചേർന്ന് 1 ത്രികോണം കൂടി ഉണ്ട്, അപ്പോൾ 9 ത്രികോണങ്ങൾ. തീർച്ചയായും, പക്ഷെ എല്ലാ ത്രികോണങ്ങളും ചേർന്നുള്ള വലിയ ത്രികോണം കൂടി പരിഗണിക്കുമ്പോൾ ആകെ 10 ത്രികോണങ്ങൾ, ശരിയല്ലേ? ശരിയാണ്, 10 എണ്ണം തന്നെ. കൂട്ടുകാർക്കും ഈ ഉത്തരം കിട്ടിക്കാണുമല്ലോ അല്ലേ? പക്ഷെ വിക്രു, ഇതൊരല്പം ബുദ്ധിമുട്ടല്ലേ, എളുപ്പ വഴി വല്ലതും ഉണ്ടോ? നമ്മൾ ചെയ്തു നോക്കിയ ചോദ്യങ്ങൾ ഒന്നുകൂടി പരിശോധിക്കാം. നമുക്ക് കിട്ടിയ ഉത്തരങ്ങളെ ഇങ്ങനെ നമുക്കൊന്ന് പട്ടികപ്പെടുത്താം. ഇനി ഈ പട്ടികയിൽ നിന്നും നമുക്കൊന്ന് അനലൈസ് ചെയ്തു നോക്കാം. ഓരോ ചിത്രത്തിലെയും ചെറിയ ത്രികോണങ്ങളുടെ എണ്ണവും അതിലെ ആകെ ത്രികോണങ്ങളുടെ എണ്ണങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഓരോ ചെറിയ ത്രികോണങ്ങളുടെ എണ്ണമായി വരുന്ന സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരമാണ് ആ ചിത്രത്തിലെ ആകെ ത്രികോണങ്ങളുടെ എണ്ണം. ഈ പട്ടിക പരിശോധിക്കുമ്പോൾ നമുക്കൊരു കാര്യം കൂടി മനസ്സിലാവുന്നു. ചെറിയ ത്രികോണങ്ങളുടെ എണ്ണം എത്രയാണോ അതിനോട് തൊട്ടടുത്ത സംഖ്യ ഗുണിച്ച് കിട്ടിയ ഉത്തരത്തിന്റെ പകുതി കണ്ടാൽ യഥാർത്ഥത്തിൽ ആ ചിത്രത്തിലുള്ള ആകെ ത്രികോണങ്ങളുടെ എണ്ണം കിട്ടും. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. അത് ശരിയാണല്ലോ വിക്രു, 3 × 4 = 12. 12 ന്റെ പകുതി 6,
അപ്പോൾ ചെറിയ ത്രികോണങ്ങളുടെ എണ്ണം 3 എണ്ണമാണെങ്കിൽ ഉത്തരം 6 കിട്ടും. ഈ സൂത്രം നമുക്ക് വേറൊരു സ്ഥലത്ത് കൂടി ഉപയോഗിക്കാം. 1 മുതൽ തുടർച്ചയായ എണ്ണല സംഖ്യകളുടെ തുക കാണണമെങ്കിൽ ഇതേ സൂത്രവാക്യം നമ്മൾ ഉപയോഗിച്ചാൽ മതി. ഒരു ഉദാഹരണം നോക്കാം. 1 മുതൽ 5 വരെയുള്ള സംഖ്യകളുടെ തുക കാണാൻ എന്ത് ചെയ്യണം? 5-നെ തൊട്ടടുത്ത സംഖ്യയായ 6 കൊണ്ട് ഗുണിക്കുക. കിട്ടിയ ഉത്തരത്തിന്റെ പകുതി കാണുക. അപ്പോൾ 5 × 6 = 30 ഹരിക്കണം 2 = 15. ഒരു വെടിക്ക് 2 പക്ഷി എന്ന പ്രോവർബ് കണക്കിന്റെ കാര്യത്തിലും ശരിയാണ് അല്ലേ വിക്രു? തീർച്ചയായും. പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നല്ലേ.